അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ആ പെരുമഴയത്ത് ഷിഫാദ നുസൈബയുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നു. അവൾ വിളിച്ചാലേ പിന്നെ പോവാതിരിക്കാൻ പറ്റില്ല, കാരണം അവൾ അങ്ങനെയാണ് എനിക്ക്. ഉമ്മ, ഉമ്മ, എന്താ കുട്ടിയെ? ഉമ്മ, ഞാനിന്ന് നുസൈബാൻ്റെ വീട്ടിൽ പോയി വരട്ടെ കേട്ടോ. ഉമ്മ വരുന്നുണ്ടോ? മോളെ, ഇപ്പം ഞാൻ ഇല്ല. ഈ മഴത്ത് ഇപ്പം ഇനി പോകണോ അങ്ങോട്ട്? കണ്ടില്ലേ നല്ലോ മഴ ഇനിയും വരുന്നുണ്ട്. എനിക്കിപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് എന്തൊക്കെയാ ഇങ്ങനെ തോന്നുന്നുണ്ടല്ലേ. അല്ലമ്മ, അതൊന്നുമല്ല. പിന്നെ അവളും അവിടെ വെറുതെ ഇരിക്കല്ലേ, പിന്നെ ക്ലാസ്സൊന്നുമില്ല. അമ്മ, ഞാൻ പോട്ടെ. ഇനിയിപ്പോൾ ഓളെ വല്ലാതെ കിട്ടുന്നില്ല. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ മോളെ അതിന് അവൾ ഇനിയും പഠിക്കൂലേ. എന്നാ റിസൾട്ട് വരുന്നത്? റിസൾട്ട് ഉമ്മ വരും ഇപ്പം അടുത്ത്. എന്തൊക്കെയാണാവോ? അല്ല മോളെ, എൻ്റെ കഥ എന്താ? ഓള് നല്ല പഠിക്കാൻ മടിക്കുകയാണ്, അങ്ങനെയൊക്കെ നീ പറയും. അല്ല, എനിക്ക് വല്ലതും കിട്ടുമോ? പ്രതീക്ഷ വല്ലതുണ്ടോ? ഉമ്മ, കൂടുതൽ പ്രതീക്ഷിക്കണ്ട. അല്ലെങ്കിൽ എനിക്ക് വലിയ ഡോക്ടറായി ഗമയിൽ നടക്കാനൊന്നും കഴിയൂല. പിന്നെ എന്തിനാ മോളെ എനിക്ക് പോയി ചേർന്നത്? ഉമ്മ, അതൊക്കെ ഒരു രസമല്ലേ. എന്നാലും എനിക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിയല്ലോ, നുസൈബ എന്ന പേരുള്ള പെണ്ണിനെ. അതന്നെല്ലേ. ഉമ്മ, ഞാനിവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ എങ്ങനെയായിരുന്നു? ഉമ്മ എന്നെ ചേർത്താൻ കൊണ്ടുപോയ സമയത്ത് ഞാൻ എന്തൊരു ഫാഷനായിരുന്നു, ഓർമ്മയുണ്ട് ഉമ്മാക്ക്? നല്ല ജീൻസും ടോപ്പൊക്കെ ഇട്ട്, തലയിൽ ഷോളൊന്നും ഇല്ലാതെ ജസ്റ്റ് കഴുത്തിലൂടെ മാത്രം ഇട്ട്, അത്രക്കും മേക്കപ്പൊക്കെ ചെയ്ത്. ഉമ്മാക്ക് ഓർമ്മല്ലേ? ഇപ്പം ഞാൻ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് പോകുന്നത്? ആ, അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടി നന്നായിക്കാണ്. കാരണം ഇവിടുന്ന് അത്രയും ഫാഷനായിക്കാണ്ട് പോയിരുന്ന നെയ്യ് ഇപ്പോൾ ആ കോളേജിലത്തെ പഠനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും മൊത്തത്തിൽ ആളങ്ങ് മാറിയിരിക്കണം കേട്ടോ. എൻ്റെ കുട്ടി ഇപ്പോൾ തട്ടൊക്കെ നല്ലോണം ചുറ്റിക്കെട്ടി ഒരു മുടിയും കാണാതെയാണ് പോവാറുള്ളത്. അതൊക്കെ ശരി തന്നെയാണ്. പിന്നെ തീരെ ഇറക്കമില്ലാത്ത ടോപ്പും നല്ല ടൈറ്റ് ജീൻസൊക്കെ ആയിരുന്നല്ലോ ഈ ഇട്ടിരുന്നത്. ഇപ്പം അതിലും മാറ്റം വന്നു. അതാ ടോപ്പിനെ കുറേ ഇറക്കം കൂടി. ഉമ്മ, അതാണ് ഞാൻ പറഞ്ഞത്. അതേ, ചാരിയാൽ ചാരിയത് മണക്കും എന്നല്ലേ. ഞാനിങ്ങനെ ഞങ്ങളെ കോളേജിൽ വിലസി നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങളെ കോളേജിക്ക് ഹിജാബൊക്കെ ഇട്ടുകൊണ്ട് ഒരു പെണ്ണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു, പഠിച്ച റബ്ബേ എങ്ങനെയാണ് ഇപ്പോൾ ഇതൊക്കെ ഇട്ട് മൂടി നടക്കണത്, ഈ പെണ്ണിനെ കണ്ണ് കാണുമോ, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ഇങ്ങനെ ഇട്ട് കൂടി പിടിച്ചൊക്കെ നടക്കാൻ? ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കണം എന്നല്ലേ. അതിപ്പോൾ ഇങ്ങനെ ആരും കാണാതെ മറച്ചു വെച്ച് ജീവിച്ചിട്ട് ഇപ്പോൾ എന്താ? അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ ഓളെ കണ്ടപ്പോൾ എനിക്കൊരു പുച്ചൊക്കെ തോന്നിയിരുന്നു ഉമ്മ, സത്യമായിട്ടും. ക്ലാസ്സിലെ പല ചെക്കന്മാരും പുറത്തുള്ളവരും ഒക്കെ എല്ലാ പെൺകുട്ടികളോടും കുറേ ഒക്കെ സംസാരിച്ച് അതും ഇതൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നടക്കും. പക്ഷേ ഈ ഒരു കുട്ടീൻ്റെ അടുത്തേക്ക് അങ്ങനെ ആരും പോണില്ല. ചെക്കന്മാരും തീരെ പോകണില്ല കേട്ടോ, ആ ഭാഗത്തേക്കൊന്നും ശ്രദ്ധിക്കണില്ല. അപ്പോഴൊക്കെ ചെക്കന്മാർ പറയും, അതേ റസിയാണ്, മുരളിൻ്റെ റസിയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇങ്ങനെ കളിയാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ മിസ്സും സാറും വന്ന് ക്ലാസ് എടുത്ത് ഞങ്ങളോട് പിറ്റേ ദിവസം ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചോദിക്കുമ്പോഴേ ഇവളെ ഉത്തരം കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയി. ഈ അങ്ങനെ പറഞ്ഞ് എന്തൊക്കെ ഇട്ട് നടക്കുന്ന പെൺകുട്ടികളൊക്കെ അത്ര പഠിക്കുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ. പിന്നെ അവളെ കുറിച്ച് എല്ലാവർക്കും ഒരു മതിപ്പ് തോന്നിട്ടോ. ആദ്യമൊന്നും വല്ലാതെ വിലയൊന്നുമില്ലായിരുന്നു. അങ്ങനെയാണ് ഉമ്മ ഞാൻ അവളുടെ അടുക്കിലേക്ക് അടുക്കുന്നത്. അപ്പോൾ അപ്പോഴാണ് ശരിക്കും പറഞ്ഞ പേരൊക്കെ ചോദിച്ചിരുന്നു, ശരിക്കും പരിചയപ്പെട്ടത് അപ്പോഴായിരുന്നു. പിന്നെ അങ്ങനെ എങ്ങനെയായിട്ട് ഞങ്ങളങ്ങനെ ഒരുമിച്ച് നടക്കൽ തുടങ്ങി. അവളെൻ്റെ ഒറ്റ ഫ്രണ്ട്സായി. എന്നാലുമ്മ അവളെനിക്ക് അതിനിടയിൽ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞാൻ ഉമ്മയോട് ചോദിച്ചത് ഓർമ്മയുണ്ടോ, ഉമ്മ തട്ടത്തിന് കുത്താൻ പിന്നുണ്ടോ എന്നൊക്കെ? അപ്പം ഉമ്മ എന്നോട് ചോദിച്ചില്ലേ, എന്തപ്പോൾ ഇത് കഥ, എന്നും ഇല്ലാത്തൊരു പഠിപ്പ് എനിക്ക്, എന്തിനപ്പോൾ പിന്നെ ഇതൊക്കെ കുത്തി നടക്കുമോ? അല്ലമ്മ. ഉണ്ടോ? ഇല്ലേ, അത് പറയ. അന്ന് ഉമ്മ ഞാൻ ശരിക്കും ഷാളൊക്കെ കുത്തി ഇറങ്ങിയത് കണ്ടിട്ട് നിങ്ങൾ തന്നെ ശരിക്കും എന്നോട് ചോദിച്ചില്ലേ, അല്ലപ്പോൾ ഇതിപ്പോൾ എന്തോ പുതുമാതിരി ഉണ്ടല്ലോ. ആ, അത് വേണമെങ്കിൽ എന്തെങ്കിലും ഗ്രൂപ്പായിട്ട് ഒപ്പിച്ച് ഇതായിരിക്കും. ഇന്നിടയിൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെ വരാം ഇങ്ങനെ വരാം എന്ന് പറഞ്ഞിട്ട് ഡ്രസ് കോഡായിട്ട് വന്നത് അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും മക്കൾ ഓരോ ഇഷ്ടമല്ലേ, ആണ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നാലും ഉമ്മയുടെ മനസ്സ് നിറഞ്ഞിരുന്നു അത് കണ്ടപ്പോൾ. ഉമ്മ വിചാരിച്ചു, എന്തൊക്കെ തന്നെയായാലും കോളേജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാണാം കോലം. പകുതി മുക്കാലും മുടി പുറത്തും ഔത്തൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ആയിട്ട് ആയിരിക്കും. അത് ഉമ്മാക്ക് ഉറപ്പായിരുന്നു. പക്ഷെ തിരിച്ച് വന്നപ്പോഴും അവളിലുണ്ടായ ആ ഒരു മാറ്റം കണ്ട് ശരിക്കും ഉമ്മ അത്ഭുതപ്പെട്ടിരുന്നു. ഉമ്മ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അതൊക്കെ അന്ന് മുതലല്ലേ ഞാനിതാ ഷാൾ ഇങ്ങനെ കുത്തി പോകാൻ തുടങ്ങിയത്. അല്ലാതെ ശരിയാണ് മോളെ. പിന്നെ
അടുത്ത പ്രാവശ്യം ഡ്രസ്സ് എടുക്കുമ്പോൾ പറഞ്ഞു, ഉമ്മ എനിക്ക് കുറച്ചും കൂടി ഇറക്കം കൂടി ടോപ്പ് മതി കേട്ടോ. അപ്പോഴും ഉമ്മ എന്നെ കളിയാക്കി, ഓ പെണ്ണേ എന്തൊക്കെയാണ് ഹുഫ് അങ്ങനെയൊക്കെ പറഞ്ഞ്. എല്ലാവരും സാധാരണയായിട്ട് ഉമ്മമാരാണ് പറയാറുള്ളത്, കുട്ടിയെ എൻ്റെ മുടിയൊന്ന് മറച്ചാളാ, ബാക്കിൽ മുടി കാണുന്നുണ്ട്, ഫ്രണ്ടിൽ കാണുന്നുണ്ട്, ആ ഡ്രസ്സൊന്നും കൂടി ഇറക്കമുള്ള ഇട്ടൂടെ, എന്താണ് ആ ബാക്ക് മുഴുവൻ അത് കാണുന്നത്, ആ എന്തൊരു മോശമാണ്, ഇങ്ങനെ വലിയ പെൺകുട്ടികൾ ഇട്ട് പോകാൻ പാടില്ല, നമ്മൾ ഇസ്ലാം ദീനിൽ അതൊന്നും അനുവദനീയമല്ല. അപ്പോഴും ഉമ്മ എന്നോട് പറഞ്ഞിരുന്നല്ലോ, മോളെ യേശുദാസ് ഉണ്ടല്ലോ പാട്ട് പാടുന്ന ഗായകൻ, അവർ വരെ പെൺകുട്ടികൾ ജീൻസ് ഇടുന്നതിനെക്കുറിച്ച് ഒരു എതിർപ്പ് പറഞ്ഞിരുന്നു. പെൺകുട്ടികൾ കഴിയുന്നതും ജീൻസൊക്കെ ടൈറ്റ് ഉള്ളത്, പാൻറ്റ് ഇറക്കമില്ലാത്ത ടോപ്പ് അതൊക്കെ ഒഴിവാക്കുകയാണ് നല്ലത്. പിന്നീട് എന്തെങ്കിലുമൊക്കെ അതിക്രമങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർ പറയുമോ, ഉമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത നാറികൾ, അങ്ങനെയൊക്കെ ഓരോന്ന് കമൻറ്റ് പറയുകയും ചെയ്യും. നമ്മൾ അതിനുള്ള അവസരം കൊടുത്തിട്ടില്ല. അവർ പോലും തെറ്റിലേക്ക് പോകുന്നത് അന്ന് യേശുദാസ് പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് ഒരുപാട് ആളുകൾ അയാൾക്കെതിരെ ഭയങ്കര വിമർശനങ്ങളായിരുന്നു. അതെന്താ, പെൺകുട്ടികൾക്ക് വസ്ത്രമല്ലേ അവരുടെ ഇഷ്ടമല്ലേ, അവർക്കെന്ത് ഫ്രീഡം അല്ലേ, ആണുങ്ങളെപ്പോലെ അവർക്ക് നടക്കാൻ കഴിയില്ലേ, അങ്ങനെയൊക്കെ അയാളെ അങ്ങ് ഇട്ട് തേച്ചിരുന്നു. ആ ശരിയാണ്, ഇപ്പോൾ എൻ്റെ മോളിപ്പോൾ അതിൽ നിന്നൊക്കെ കുറേയൊക്കെ മാറ്റം വന്നു, അല്ലെങ്കിൽ മോളെ ആണുങ്ങളെപ്പോലെ പെണ്ണുങ്ങൾക്കാകാനൊന്നും കഴിയില്ല, നമ്മൾക്ക് അതിൻ്റേതായ അച്ചടക്കും കാര്യങ്ങളോ ചിട്ടയൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു കാരണം പറയാനുണ്ട്, ആണുങ്ങളെപ്പോലെ പെണ്ണുങ്ങൾക്ക് സ്ഥാനം വേണം, അവർ രണ്ട് കൂട്ടരും ഒരുപോലെ തന്നെയാണ്, സ്ത്രീകൾ എന്നുള്ള ഒരു വ്യത്യാസം പാടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ. അതൊരിക്കലും ആവാൻ പറ്റില്ലല്ലോ, ആണിന് ആണിനെ പോലെ തന്നെ ആവാൻ പറ്റുള്ളൂ, ഒരിക്കലും ഒരു പെണ്ണിന് ആണാവാൻ പറ്റില്ല. അതായത് പടച്ച റബ്ബ് പെണ്ണുങ്ങളെ സൃഷ്ടിച്ചത് ആ രീതിയിലാണ്, അവർക്ക് അതിൻ്റേതായ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തൊക്കെ തന്നെയായാലും ആണിൻ്റെ വാരിയല് കൊണ്ടല്ലേ സ്ത്രീയെ പടച്ചത്, അതിൻ്റേതായ ഒരു കുറവ് എന്തായാലും ഉണ്ടാവും. ഉമ്മ എന്തൊക്കെ തന്നെ ആയാലും ഞാൻ പറയാം, എനിക്ക് നുസൈബയുടെ കൂടെ കൂടിയിട്ട് നല്ല മാറ്റം വന്നില്ലേ ഉമ്മ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം അങ്ങ് ശീലമായി ഓളെ കൂടെ കൂടിയിട്ട്. പിന്നെ അവൾ നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു തന്നെ, എനിക്ക് സത്യം പറഞ്ഞാൽ അവളുടെ ക്യാരക്ടർ നല്ല ഇഷ്ടപ്പെട്ടിട്ടോ, ഒരാളെയും വേദനിപ്പിക്കില്ല അവൾ, അത്രയ്ക്കും നല്ല രീതിയിലുള്ളൊരു സ്വഭാവത്തിനുടമയാണ്. പിന്നെയെന്ന് വെച്ചാൽ അവളുടെ ആ കഥകളൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമായി. അന്നും ഉമ്മ അവൾ ആ ഒരു മോതിരം ഇട്ടുകൊണ്ടായിരുന്നു സ്കൂളിലേക്ക് വന്നിരുന്നത്. എപ്പോഴും ഞാൻ ചോദിക്കും, അല്ല പെണ്ണേ നിൻ്റെ കയ്യിൽ ഈ ഫൈസൽ എന്ന പേരുള്ള ഒരു മോതിരമൊക്കെ ഉണ്ട്, സ്വർണ്ണ മോതിരം, പക്ഷേ ആളിതുവരെ കണ്ടിട്ടില്ലല്ലോ, ഇവിടെ ഗൾഫിലാണോ എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ അവൾക്ക് ഉത്തരം മൗനമായിരിക്കും. പക്ഷെ പിന്നീടല്ല അറിഞ്ഞത്, അവളെ ഭർത്താവ് അവളെ ഉപദ്രവിക്കുന്ന ആളായിട്ട് പോലും അവൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. അമ്മ പാവം, ആ മോതിരം അവളെന്നും അങ്ങനെ നോക്കും, ആ ഫൈസൽ എന്ന പേരുള്ള. അങ്ങനെ ഞാൻ പറഞ്ഞു, എടി പെണ്ണേ അങ്ങനെയാണെങ്കിൽ നിന്നെ കൊണ്ടാവാനോ കൊണ്ടാക്കാനൊക്കെ വരേണ്ടതല്ലേ, വരാറില്ലല്ലോ, നാട്ടിലാണോ എന്ന് ചോദിച്ചാൽ ആന്ന് പറയും, ഗൾഫിലാണോ എന്ന് ചോദിച്ചാൽ അല്ല പറയും, അങ്ങനെയാണ് വരേണ്ടതല്ലേ. ഞാൻ പലവട്ടം അവളോട് ചോദിക്കുമ്പോഴും അവൾ കരയുമായിരുന്നു. പാവം, പിന്നീടൊരിക്കൽ എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ സങ്കടം വന്നു. അവൾ പറഞ്ഞു, എന്തൊക്കെ തന്നെയായാലും എനിക്കിഷ്ടമാണ് ഡി ഫൈസൽക്കെ, എനിക്ക് അത്രക്കും ഇഷ്ടമാണ് എന്നുവരെ അവളുമ്മ എന്നോട് പറഞ്ഞിരുന്നു. പാവം, അപ്പോഴേക്കും അവൾ ഡൈവേഴ്സ് ചെയ്തിരുന്നു. പിന്നീട് അവൾ ഒരുപാട് സങ്കടപ്പെട്ടു അതിൽ നിന്ന് ഒന്ന് മോചിതയാകാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണുമ്മ ഷമ്മാസ് എന്ന പേരുള്ള അവൻ അവളെ കണ്ട് എന്നോട് ആവശ്യപ്പെട്ടത്, നിങ്ങളുടെ കൂടെയുള്ള ഹിജാബ് ധരിച്ച ആ കുട്ടിയുടെ പേരെന്താണ് എന്നൊക്കെ. സത്യമായിട്ടും ഒരു വിഷമത്തിന് ഒരു സന്തോഷം തരുമെന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. ഉമ്മ ഷമ്മാസ് നല്ലൊരാളാണ്, അവൻക്ക് തന്നെ അവളെ ഇഷ്ടപ്പെടാൻ തോന്നിയല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ കോളേജിൽ എത്ര സുന്ദരികളുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കണേ. അവരാരെയും അവൻ നോക്കിയില്ല. മോളെ അതൊക്കെ തന്നെയാണ് പഠിച്ചവൻ്റെ വിധി എന്ന് പറഞ്ഞാൽ. എന്തായാലും അവരെ ജീവിതം പഠിച്ചോ ഹയറിലാക്കട്ടെ. ഉമ്മ എന്നാൽ ഞാൻ പോട്ടെ, എനിക്ക് അവളുടെ അടുത്തുനിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, ഞാൻ പോട്ടെ. ഉമ്മ മോളെ ശ്രദ്ധിച്ച് പോകണട്ടോ, എനിക്ക് പേടിയാകുണ്ട്. ഉമ്മ എൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. അപ്പോഴേതാ ഷിഫയുടെ ഉപ്പയുടെ ഫോൺ വരുന്നു. ഉമ്മയുടെ ഫോൺ ഇതാ ബെല്ലടിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. ആ ഇക്ക, എന്തൊക്കെ സുഖമല്ലേ? ആ അൽഹംദുലില്ലാ സുഖമാണ്. പിന്നെ എവിടെ മോളെവിടെ? മോളതാ അവിടെ ഉണ്ട്, ഓളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാൻ നിൽക്കണല്ലോ. ഏത് ഫ്രണ്ടിൻ്റെ? ഞാൻ പറഞ്ഞില്ലേ ഇക്ക, അന്ന് നുസൈബ എന്ന് പേരുള്ളൊരു കുട്ടിൻ്റെ കഥയൊക്കെ, അവൾ ഹിജാബൊക്കെ ഇട്ട് നടക്കുന്ന കുട്ടിയാണെന്ന്. ആ ശരി,
അങ്ങനല്ലേ, ആ നല്ല പഠിക്കുന്ന കുട്ടിയെന്ന് പറഞ്ഞു. അതെ. അല്ല, നമ്മളെ മോളെ വിശേഷം എന്താപ്പോ? എങ്ങനെ, എഴുതിയല്ലോ? മാർക്കൊക്കെ ഉണ്ടോ? എന്താവല്ലേ, പാസ്സാവൂലേ? ഇക്ക, അതിൻ്റെ കാര്യമൊന്നും പറയണ്ട. ഓള് പറഞ്ഞത് എനിക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല എന്നൊക്കെ പറയണത്. പിന്നെ ഇപ്പം എന്താ ചെയ്യുക? ആ ഉറപ്പില്ലെങ്കിൽ പിന്നെ അടുത്ത പണി ഞാൻ കണ്ടെക്കണേ. എന്താ, അതിനുകൂടി വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. പഠിക്കുകയാണെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ പിന്നെ കെട്ടിക്കുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെ, ഇനിയിപ്പോൾ എന്താ? ഓളിഞ്ഞി പഠിക്കുകയാണെങ്കിൽ തന്നെ ഇനിയിപ്പോൾ പുതിയാപ്പിൾ പഠിപ്പിച്ചോളും, അങ്ങോട്ട് കെട്ടിച്ച് വിടുക. വെറുതെ ഇപ്പം അങ്ങനെ പെൺകുട്ടികളെ നിർത്താൻ പറ്റില്ലേ? പഠിക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ പഠിക്കുന്ന കുട്ടികളെന്നൊക്കെ. ഇനിയിപ്പോൾ എൻട്രൻസ് കോച്ച് അതെ റിസൾട്ട് വന്നാൽ പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഓരോരുത്തരും ഇങ്ങനെ അന്വേഷിക്കേണ്ടി, ഓരോ കല്യാണം കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്നോട് ചോദിച്ചിരുന്നു പല ആൾക്കാരും. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഓളോട് കൂടെ ഒന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കല്യാണം ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി മോളോടൊന്ന് പറയട്ടോ. മോളോട് പറഞ്ഞിട്ടേ കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം നോക്കാമല്ലോ. ഇനിയിപ്പോൾ എന്താ വെച്ചുകൊണ്ട് നിന്നിട്ട്, പെൺകുട്ടികളല്ലേ, ഭർത്താക്കന്മാരെ കൂടെ ജീവിക്കേണ്ട സമയമൊക്കെയല്ലേ. അതല്ല, അവൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പഠിച്ചും ചെയ്തോട്ടെ. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ കോഴ്സിന് വേണമെന്നുവെച്ചാൽ പോയിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ എനിക്കിപ്പോൾ തോന്നുക അവൾക്ക് അത്ര അങ്ങോട്ട് പഠനത്തിൽ മുന്നിട്ട് നിൽക്കാൻ അവൾക്ക് കഴിയണില്ലല്ലോ. അങ്ങനെ കുറച്ച് താല്പര്യക്കുറവ് എനിക്ക് കാണുന്നുണ്ട്. അങ്ങനെയാണ് സ്ഥിതിക്ക് നമുക്ക് വേഗം പെട്ടെന്ന് കല്യാണം കഴിക്കാം. പിന്നെ ഓല് കല്യാണം കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് പോവേ അല്ലെങ്കിൽ പഠിക്കാൻ പോവേ എന്താ ചെയ്തോട്ടെ. മറ്റൊരു സമാധാനമില്ലല്ലോ പെൺകുട്ടികളെങ്ങനെ നിർത്തിക്കൊണ്ടിരുന്നാലേ. ഓൾക്ക് ആ സമയമാകുമ്പോൾ നമ്മളുടെ വിവാഹം കഴിച്ച് കൊടുക്കുക. എന്നാൽ പിന്നെ ഓലെ ഭർത്താക്കന്മാർ ഒരു ശ്രദ്ധ ഉണ്ടാവുമല്ലോ. ഓളുള്ള ചങ്ങാച്ചിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്, ഒരുങ്ങാണ്. പിന്നെ എടി, ഇനിയിപ്പോൾ അങ്ങനെ വിടല്ല കേട്ടോ. കാരണം ശരിയാണ്, നമ്മളെ കുട്ടി അങ്ങനെ ഒന്നും ചാടുന്നില്ല, അതിന് കുറപ്പുണ്ട്. എന്നാലും ഇനിയിപ്പോൾ കല്യാണമൊക്കെ വേഗം നോക്കുക നല്ലത് അല്ലേ. ഇനി ഓളോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്ക്. എന്നാൽ ഞാൻ അതിനനുസരിച്ച് എനിക്ക് കല്യാണത്തിന് അടുപ്പിച്ചുകൊണ്ട് വരും ചെയ്യാം, അതായിരിക്കും നല്ലത്. ആയിക്കോട്ടെക്ക, ഞാൻ ഓളോട് പറഞ്ഞോളാം. അങ്ങനെ അതാ ഷിഫയുടെ ഉമ്മ അവളെ വിളിക്കുന്നു. ഷിഫ മോളെ, ഷിഫോ, എന്താ മാറ്റിയ? വാതിലാണ് കുറ്റിട്ട, എത്ര സമയമാണ് മാറ്റാൻ? എന്താ ഇത്ര ഒരുങ്ങി താങ്ങി പോവാനൊക്കെ? ആ എന്തിയമ്മ? അല്ല, എത്ര നേരമാണ് അതിൻ്റെ ഉള്ളിൽ മാറ്റാൻ പോലെ? മയെന്തൊക്കെ മാറ്റാണ്ടാവും? വെറുതെ വേഗം കണ്ട ആണുങ്ങളെ പോലെ മാറ്റി പോകാൻ പറ്റുമോ എങ്കിൽ പെണ്ണുങ്ങൾക്ക്? ആ ആയിക്കോട്ടെ. അതല്ലേ, ഒരു കാര്യം പറയാണ്ട് മോളെ. എന്തുമ്മ? അതെ, എൻ്റെ ഉപ്പാക്ക് എന്താ ആഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ കല്യാണം നോക്കണം എന്നൊക്കെ പറയണ്ട് ഉപ്പ. പഠിക്കൂ, ഇപ്പം ജയിക്കൂ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓൾക്ക് തന്നെ ഉറപ്പില്ല എന്നൊക്കെ പറയണ്ട്. എന്നാൽ നമുക്ക് കല്യാണം നോക്കിയാലോ എന്നാണ് ഉപ്പ ചോദിക്കുന്നത്. എന്നാൽ പിന്നെ ഉപ്പച്ചിക്ക് അതിനനുസരിച്ച് ഇങ്ങോട്ട് വരാമല്ലോ. ഇനിയിപ്പോൾ നുസൈബാൻ്റെ കല്യാണം അവളുടെ ഇപ്പോൾ കഴിയും. ഇനിയിപ്പോൾ എൻ്റെതും അന്നങ്ങനെ വെച്ചുകൊണ്ട് കണ്ടല്ലോ, അന്നയാണ് കെട്ടിക്കുക. അല്ലാ എന്താ, പിന്നെ ഇനി കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ പുതിയാപ്പിളാരപ്പം പഠിക്കാൻ പോവേ, എന്തേ ആയിക്കോളി. എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അത് കേട്ട് ഷിഫ ഉമ്മയോട്, എന്തുമ്മ നിങ്ങളീ പറയണത്, പെട്ടെന്ന് കെട്ടിക്കുക. പിന്നെ പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടില്ലാന്ന് വിചാരിച്ചിട്ടേ ഞാൻ പഠിപ്പ് നിർത്തുന്നില്ല. വേറെ എത്രയേ കോഴ്സ് ഉണ്ട് എടുത്ത് പഠിക്കാൻ. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് പഠിക്കാഞ്ഞാലേ എന്നോട് അടുക്കള പണി പോയി എടുക്കേണ്ടി വരും. പിന്നെ നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ളൊരു ജോലിയൊന്നും ഇല്ലെങ്കിലും ആ ബുദ്ധിമുട്ടാണ് ഈ കാലത്ത്. ഭർത്താക്കന്മാരുടെ അടുത്ത് എപ്പോഴും പൈസ ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. പുതിയാപ്പിള്ളേർ ഗൾഫിലൊന്നാകുമ്പോൾ തിരക്കുകയുണ്ടാവില്ല, നാട്ടിലൊക്കെ ആകുമ്പോൾ ഇവിടെ എന്ത് ജോലിയൊക്കെ തന്നെയായാലും ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയായാലും എപ്പോഴും ഭർത്താക്കന്മാരെ മുമ്പിൽ ഇങ്ങനെ കൈനീട്ട് നിൽക്കേണ്ടൊരവസ്ഥ. നമുക്ക് എന്തേ ആവശ്യം വരുമ്പോൾ, ആ എനിക്ക് കുറച്ച് പൈസ തരുമോ? ആ തരാം. എനിക്കല്ലേ ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നത്. അതെന്താ കാട്ടി? അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും അങ്ങനെയൊക്കെ ആവുമ്പോൾ സത്യം പറഞ്ഞാലും മാ പെണ്ണുങ്ങൾക്കായാലും ഒരു ജോലി ഉണ്ടാവണം നല്ലതാണ്. അതിപ്പോൾ ഈ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല കേട്ടോ, എന്തെങ്കിലും ഒരു ജോലി. അതിപ്പോൾ ടൈലറിംഗ് ആയാലും വേണ്ടില്ല, ഫാഷൻ ഡിസൈനിങ്ങും അത് മെഹന്തി ഡിസൈനർ എന്തായാലും വേണ്ടില്ല. ഒരു ജോലി ഉണ്ടായിക്കഴിഞ്ഞാലേ അവനവൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ആണുങ്ങളെങ്ങനെ പോയി ആശ്രയിക്കേണ്ട ഗതി. അത് വരരുത് ഒരു പെണ്ണിന്, കാരണം അത് അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടൂല. എത്ര പൈസക്കാരാണെങ്കിലും പെണ്ണുങ്ങൾക്ക് കൊടുക്കണേ ഒരു ലിമിറ്റും കാര്യമൊക്കെ ഉണ്ടാവും. ഇതേ അവനാൻ ജോലി എടുത്ത ആ ഒരു പൈസ ആകുമ്പോളേ നമുക്ക് നമ്മളിഷ്ടം പോലെയൊക്കെ ചിലവഴിക്കുക. അങ്ങനെയുണ്ട് അല്ല. അപ്പം എൻ്റെ മോളെ കല്യാണത്തിൻ്റെ കാര്യം ഉമ്മ എന്തെങ്കിലും ഒന്ന് ഞാൻ പഠിക്കട്ടെ. ഇനിയിപ്പോൾ വേറെ ഉണ്ട് എത്രയോ കോഴ്സ് എടുത്ത് പഠിക്കാനൊക്കെ. എൻട്രൻസ് എഴുതി നോക്കി, ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ. കിട്ടിയില്ലെങ്കിൽ എന്താ, അങ്ങോട്ട് പഠിച്ചാൽ പോരെ മോളെ. ഇനിയിപ്പോൾ അതിപ്പോൾ ലക്ഷങ്ങൾ കെട്ടി പഠിക്കണ്ടേ എന്തൊക്കെ തന്നെയായാലും. ആ പൈസ കൊണ്ടാണ് കെട്ടിച്ച് വിട്ടാൽ എൻ്റെ പൊന്നാരമ്മ, അത് കെട്ടിച്ച് വിട്ടാലും പഠിച്ചാലും
അത് രണ്ട് കാറ്റഗറിയാണ്. കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതാണ് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ പഠിക്കലൊന്നും ഉണ്ടാവില്ല. ആരപ്പോൾ എത്ര പൈസയൊക്കെ മുടക്കി പഠിപ്പിക്കണേ ഉമ്മ. ഞാൻ കുറച്ചും കൂടി ഒരു പഠിച്ചു, ഒരു രണ്ട് മൂന്ന് വർഷത്തെ കോഴ്സുകളും എടുത്ത് പഠിച്ചിട്ട് ഇൻഷാല്ലാ നമുക്ക് കല്യാണമൊക്കെ നോക്കാം. അതായിരിക്കും, അതാണമ്മ എനിക്കിഷ്ടം സത്യമായിട്ടും. ആയിക്കോട്ടെ എന്നാൽ പിന്നെ എൻ്റെ ഇഷ്ടം പോലെ കാട്ടുക. അല്ലേ, എനിക്ക് പഠിക്കാൻ താല്പര്യമില്ലാതായപ്പോൾ ഞാൻ വിചാരിച്ചേ കല്യാണം കഴിക്കണമായിരിക്കും ചില കുട്ടികൾക്ക് ഇഷ്ടം. അതാ ചോദിച്ചു. ഈ ഉമ്മാൻ്റെ ഒരു കാര്യം അങ്ങനെ ഒന്നല്ല കേട്ടോ ഉമ്മ. ഉമ്മ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. കറക്റ്റ് അല്ലേ, മുടിയൊന്നും കാണില്ലല്ലോ. ഇല്ല ഇല്ല, ഇപ്പോൾ ഈ നല്ല കുട്ടിയാണ് കണ്ടില്ല, അതിൻ്റെ മുഖത്തൊക്കെ ഇപ്പോൾ. അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾ മൊക്കനെ കെട്ട് കഴിഞ്ഞാൽ നല്ല പ്രത്യേക ഒരു ഭംഗി തന്നെ ഉണ്ടാവും മുഖം കാണാൻ. അല്ലാതെ എങ്ങനെ ഈ ഷാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കുറേ മുടി പാറിയിട്ട് വൃത്തിയില്ലല്ലോ. ആ മുഖത്തിന് ഭംഗിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ എപ്പോഴും ആ മൊത്തം ഇങ്ങനെ കുത്തിയിട്ട് ആ മുഖം, അത് വല്ലാത്തൊരു രസം തന്നെ. അത് ഈമാനുള്ള കുട്ടീൻ്റെ പോലെയാണ് കാണുമ്പോൾ. അല്ലാതെ ഇപ്പം എന്താ ഒരു കഥയായിരിക്കും സത്യം പറഞ്ഞാൽ. മുസ്ലിങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിലേ ഹിന്ദുക്കുട്ടികൾ വരെ അത്രക്ക് മോഡലിൽ നടക്കണില്ല, അവർ പിന്നെയും കുറച്ചൊക്കെ അച്ചടക്കത്തിൽ നടക്കുന്ന പോലാണ്. പക്ഷേ മുസ്ലിം കുട്ടികളുണ്ട്, ഓഹ് എന്താണ് അവരൊരു കാട്ടിക്കൂട്ടലുണ്ടൊക്കെ കണ്ടാൽ ശരിക്കും നമുക്ക് സങ്കടമാവും. എൻ്റെ കുട്ടി ഏതായാലും നുസൈബാൻ്റെ ഒപ്പം നടന്നിട്ട് നല്ല അച്ചടക്കത്തിലെ ഡ്രസ്സ് ഇട്ട് പോകുന്നുണ്ട്, അതന്നെ വലിയ ഹയർ. ഉമ്മ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അല്ല മോളെ, അടുത്ത് പൈസ ഉണ്ടോ? പൈസ ഉണ്ട്, എന്നാ കുറച്ചും കൂടി വേണ്ടി തന്നോളി. ഉമ്മ അതാ അവൾക്കൊരു 200 രൂപ എടുത്ത് കൊടുക്കുന്നു. ഇനി ബസ്സിനായാലും ഓട്ടോക്ക് ആയാലും അതുണ്ടാവില്ലേ മോളെ? ആ അമ്മ ഇതുണ്ടാവും, ഞാൻ ബസ്സിനെ പോകണുള്ളൂ. വെറുതെ എന്തിനാണ് ഓട്ടോറിക്ഷ വിളിച്ച് പോകണത്? ഓളെ വീടിൻ്റെ അവിടെ ഒരു ബസ് സ്റ്റോപ്പ്, അവിടെ വരെ ബസ് എത്തും. പിന്നെ അവിടെ നിന്ന് രണ്ടടി നടക്കാനേ ഉള്ളൂ. ഷിഫ അതാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഉമ്മ ദുആ ചെയ്തു, പഠിച്ച റബ്ബേ എൻ്റെ കുട്ടിയെ കാത്തിരക്ഷിക്ക്. അപ്പോഴതാ ഷിഫയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. പഠിച്ചവനെ ആരപ്പത്? അല്ലാ, ഹലോ. ആ മോളെ എന്തൊക്കെ വർത്തമാനം? അസ്കറിൻ്റെ ഉമ്മയാണ്. ആ ഉമ്മ അൽഹംദില്ല സുഖമാണ്. പിന്നെ എന്തൊക്കെ മോളെ, അന്ന് എന്നിവിടെ കൊണ്ടുവന്നാക്കി പോന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് മോളെ കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് കേട്ടോ ഇനിയും. പിന്നെ മോൾക്ക് സുഖമല്ലേ? ഉമ്മ അൽഹംദില്ല സുഖമാണ്. മോള് എങ്ങോട്ടോ യാത്രയിലെങ്ങാനാണോ? ഉമ്മ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്. നുസൈബ എന്ന പേരുള്ള അവളെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ആണ് വെറുതെ പോകുന്നതന്നെയാണോ മോളെ? ആ വെറുതെ അവളൊന്ന് കാണാൻ വേണ്ടിയിട്ടേ. എന്തായാലും എൻ്റെ ഒരു സലാം പറഞ്ഞുകൊണ്ടിട്ടോ അവളോട്. കാരണം ഞാൻ ആ കുട്ടീനോടൊന്ന് കുറേ സംസാരിച്ചിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കുട്ടിയായിരുന്നു അത്. കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ടിട്ടോ. ആയിക്കോട്ടെ അമ്മ, നിങ്ങളുടെ വർത്തമാനം എന്തൊക്കെയാണ്? സത്യം പറഞ്ഞാൽ എൻ്റെ ഉമ്മാനെ പോലെ തോന്നി എനിക്ക് നിങ്ങളുടെ ആ വേദനയും പ്രയാസമൊക്കെ കണ്ടപ്പോഴേ. അതുകൊണ്ടാണ് മോളെ, എന്നാലും ഈ ആ ഒരു സമയത്ത് എനിക്ക് വലിയൊരു ഹയറായി. ആ ഒരു സമയത്ത് ഈ വന്നിട്ട് എനിക്ക് കുറച്ച് സമയം ഇങ്ങനെ എൻ്റെ അടുത്ത് നിന്നപ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും മാറിയ പോലെ തോന്നി മോളെ. പിന്നെ മോളെ ഞാൻ വിളിച്ചിട്ടുമില്ല. എന്തൊക്കെ തന്നെയായാലും പഠിച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. പിന്നെ മോളെ ഒരു കാര്യം കൂടിയും പറയാനാണ് ഞാൻ വിളിച്ചത്. അതായത് എൻ്റെ മോൻ്റെ ഉപ്പ. അത് പറഞ്ഞിട്ട് ഉമ്മാക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. എന്താ എന്താ ഉമ്മ നിങ്ങൾ പറയുന്നത്? അല്ലേ മൂപ്പര് ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടത്, ഇറക്കാനൊക്കെ ആളിഷ്ടം പോലെ ഉണ്ടല്ലോ. എന്നാലും 3-4 ദിവസം ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുകൊണ്ടാണ് മോളെ ഞാൻ എന്നെ വിളിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാകണ് ആകെപ്പാടെ. ഉമ്മ നിങ്ങൾ വിഷമിക്കണ്ട, മൂപ്പര് ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങിക്കോട്ടെ, അതിനെന്താ വിഷമിക്കണത്? ഒരു പേടിയും പേടിക്കണ്ട. ഷിഫക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു. പഠിച്ച റബ്ബേ, ഇൻ്റെ നുസൈബാൻ്റെയും ഷമ്മാസിൻ്റെയും നിക്കാഹ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരവരുടെ കുടുംബ വീടുകളിലൊക്കെ കാര്യങ്ങൾ പറയാൻ പോവുകയാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു സമയത്ത് ആ ദ്രോഹി വീണ്ടും ഇറങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ കെണി ഒപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് മോളെ. അതാ അസ്കറിൻ്റെ ഉമ്മ വിളിക്കുന്നു. ആ ഉമ്മ സാരല്ല കേട്ടോ, പേടിക്കണ്ട, പഠിച്ചോണ്ടല്ലോ കൂടെ. ഉമ്മാൻ്റെ മോന് വരുന്നുണ്ടോ? ആ മോൻ ഇന്ന് രാത്രി എത്തും. അവനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും ഇവിടെ നിൽക്കാനാവില്ല. അയാൾ ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും എനിക്കിവിടെ നിന്ന് കഴിച്ചിലാണ്. എനിക്ക് മോളെ സത്യമായിട്ടും ഇവിടെ നിൽക്കാൻ കഴിയില്ല. അയാളുടെ ആ ഒരു ചവിട്ടും കുത്തും ഏറ്റിവിടെ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മോളോട് ഈ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. എൻ്റെ മോൻ ഇന്ന് രാത്രി എത്തിക്കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ ഏതെങ്കിലും വീട്ടിലേക്ക് താമസം മാറും, അല്ലെങ്കിൽ വേറെവിടെങ്കിലും പോയി ജീവിക്കും. അല്ലാതെ ഇനി കഴിയില്ല. ആ ഉമ്മയുടെ ദയനീയ അവസ്ഥ കണ്ട് ഷിഫക്ക് ശരിക്കും സങ്കടം തോന്നി. പഠിച്ച റബ്ബേ, കൊട്ടാരം പോലുള്ള വീട്, എല്ലാ സൗകര്യങ്ങളും വേലക്കാരികളും,
പക്ഷേ സ്വന്തം ഭർത്താവിനെ പേടിച്ച് ഭാര്യയ്ക്ക് അവിടെ നിൽക്കാൻ പേടി. എന്തൊരു വിദ്യയാണ് റബ്ബെ ആ സ്ത്രീക്ക് നീ നൽകിയത്. ഷിഫയുടെ എല്ലാ ഉന്മേഷങ്ങളും എല്ലാ സന്തോഷങ്ങളും അവിടെ നഷ്ടപ്പെടുകയാണ്. ഇനി എന്തിന്, ഞാൻ എന്തിനാണ് ഷിഫയുടെ വീട്ടിലേക്ക് പോകുന്നത്? എനിക്കറിയുന്നില്ല. പഠിച്ച റബ്ബെ, പാവം. അള്ളാഹുവേ, എന്താ നീ എന്തിനാ അവരെ ഇനിയും പരീക്ഷിക്കുന്നത്? അള്ളാഹുവേ, പാവമാണ്, അവർ ജീവിച്ച് പോയിക്കോട്ടെ. ഒരിക്കലും അയാളുടെ ഉപദ്രവം അവരുടെ നേരെ ഇനി ഉണ്ടാവരുത്. അള്ളാ, ഞാൻ ഈ ഒരു അവസ്ഥയിൽ അങ്ങോട്ട് പോയാൽ അവളോട് എന്ത് പറയും? നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയാലോ? ഷിഫ അത് കരുതുന്നു. അത് വേണ്ട, ഉമ്മ ചോദിക്കും എന്താണെന്ന്. അപ്പോൾ ഇനി അതെല്ലാം ഉമ്മയോടും പറയേണ്ടി വരും. അത് വേണോ? നുസൈബയുടെ വീട്ടിലേക്ക് ഇറങ്ങി തിരിച്ച ഷിഫ ഒരു നിമിഷം പകച്ചു നിൽക്കുകയാണ്. തിരിച്ചു പോകണോ, അതോ അവളുടെ വീട്ടിലേക്ക് പോകണോ? ഒരു നിമിഷം ഹുസൈനാജി ഇറങ്ങി എന്നുള്ള വാർത്ത അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവളാകെ ടെൻഷനാവും. പിന്നീട് അവൾക്ക് ഭയമായിരിക്കും തൻ്റെ ഷമ്മാസിന് വല്ലതും സംഭവിക്കുമോ എന്നതിനെക്കുറിച്ച്. വേണ്ട, തിരിച്ചു പോവാം, അതായിരിക്കും നല്ലത്. അപ്പോഴതാ അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. റബ്ബേ, നുസൈബ. ഹലോ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അല്ല ഷിഫ, ഈ എവിടെടേ? ഈ വരുന്നു പറഞ്ഞിട്ട് കുറച്ച് നേരമായല്ലോ. എടി, ഞാൻ പോന്നിട്ടില്ല, ഞാൻ പോരാൻ വേണ്ടി ഇറങ്ങിയിട്ടേ ഉള്ളൂ. അതെന്താ ഇത്ര വൈകിയത്? കുറച്ച് നേരത്തെ പോന്നിടേനോ? അത് ഞാനിടെ നോക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ മഴയുണ്ട് നല്ലോണം. ഇനിയിപ്പോൾ ഒരുപാട് സമയമാവുമോ എന്നുള്ള. എടി, നീ വാടി. എന്താ ഇനി നമുക്ക് ഇങ്ങനെയൊന്നും മിണ്ടിയും പറയുന്നു ഇരിക്കാനൊന്നും മിണ്ടിയും പറഞ്ഞിരിക്കാനൊന്നും സമയമൊന്നും കിട്ടൂല ഇനി ചിലപ്പോൾ. ഇനിയിപ്പോൾ എടി, നീ വാ. നുസൈബാദാ അവളെ നിർബന്ധിക്കുന്നു. ഷിഫയുടെ മനസ്സിലെ എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെട്ട സമയമായിരുന്നു അത്. പാവം, ആ ഉമ്മ എന്നെ വിളിച്ച് കരഞ്ഞു പറഞ്ഞത് വീട് മാറുകയാണത്രേ. സ്വന്തം ഭർത്താവിനെ പേടിച്ച് എന്തൊരു വിധി. പക്ഷേ അയാൾ ഒരു കുടുംബത്തെ മാത്രമല്ല പല കുടുംബങ്ങളെയും വിഷമിപ്പിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയാണാവോ? ഷമ്മാസ്, പാവം. റബ്ബേ, എന്താണിത്? അവരെയൊന്നും പിടിച്ചു കിട്ടാൻ ഇവിടുത്തെ പോലീസുകാർക്കൊന്നും കഴിയുന്നില്ല. അത് കഴിഞ്ഞാലും തന്നെ അതിനെ ആരെങ്കിലൊക്കെ വന്ന് അയാളെ ഇറക്കിക്കൊണ്ടു പോവുകയാണ്. പണമല്ലേ വലുത്, പണമറിഞ്ഞാൽ എല്ലാം നിസ്സാരമാണല്ലോ. അതൊക്കെ തന്നെയാണ് ഒരുപാട് ക്രിമിനൽസിനെ ഇവിടെ വളർത്തുന്നത്. ഒരിക്കലും അതിനൊന്നും അനുവദിക്കാൻ പാടില്ല. ഒരു പക്ഷേ ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങളും നിയമമൊക്കെ നടപ്പിലാക്കുന്നത് എങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ ഞാൻ വിടില്ല. അവർക്കുള്ള തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്യും. പാവപ്പെട്ട കണ്ണീര് കുടിക്കുന്ന ഒരുപാട് ആളുകൾ അവർക്ക് സംരക്ഷണമേകും. അവരെയെല്ലാം ഞാൻ സംരക്ഷിക്കും. ഒരിക്കലും ഒരാളുടെ കീഴിൽ ജീവിക്കേണ്ട അവസ്ഥ ഒരാൾക്കും ഇല്ലാതെയാക്കി കൊടുക്കും. എല്ലാവരും സ്വതന്ത്രത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാനുള്ള ഒരു വകുപ്പ് ഞാനൊരുക്കും. എനിക്ക് അങ്ങനെയൊക്കെ തോന്നുകയാണ്. ഛേ, ഇവിടേക്ക് എത്ര പോലീസും പട്ടാളും കോടതിയും എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല. കുറ്റവാളികൾ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടും. അവർക്ക് ഇവിടെ എങ്ങനെ വിലസി നടക്കാം? പാവപ്പെട്ട ആളുകളാണ് ഇവിടെ പേടിച്ച് കഴിയുന്നത്. അവൾക്ക് ആകെ ദേഷ്യവും സങ്കടവും വരികയാണ്. അപ്പോഴതാ ബസ് വരുന്നു. അവൾ ആ ബസ്സിൽ കയറി. അവൾ വിദൂരതയിലേക്ക് കണ്ണുനട്ട് നോക്കിയിരുന്നു. മനസ്സിലെ സന്തോഷമെല്ലാം കെട്ടടങ്ങിയ ഷിഫ, അതെ, നുസൈബയുടെ കൂട്ടുകാരി. ഒരുപാട് മനസ്സിനുള്ളിൽ പകയുമായി അവൾ യാത്ര ചെയ്യുകയാണ്. ഹേയ്, അങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ. അയാൾ ഇറങ്ങും, അതെനിക്ക് ഉറപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശരിക്കും അവളോട് സന്തോഷത്തോടെ പറഞ്ഞതായിരുന്നു അയാളെ പൂട്ടിയിട്ടുണ്ട് എന്ന്. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇറങ്ങുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നീതി കിട്ടുന്നില്ല ആർക്കും. പാവം ആ സ്ത്രീ കരഞ്ഞ് കരഞ്ഞ് തളർന്നിരുന്നു. അത്രക്കും പ്രഹരമാണ് അവർക്ക് ഏൽക്കേണ്ടി വരുന്നത്. അയാളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. തെറ്റുകൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പിന്നെ അതികഠിനമായ ഉപദ്രവമാണ് അവരേൽക്കേണ്ടി വന്നിരുന്നത്. സത്യം പറഞ്ഞാൽ പീഡനം അതുതന്നെ. ഭർത്താവിൽ നിന്ന് ഭാര്യ ഏൽക്കേണ്ടി വരുന്ന ഏറ്റവും ക്രൂരമായ പീഡനം എന്ന് വേണമെങ്കിൽ പറയാം. പഠിച്ച റബ്ബേ, നീ കാത്തു രക്ഷിക്ക്. അള്ളാഹുവേ, അതുപോലുള്ള ഷർദുകളെ തൊട്ട് നീ കാത്തു രക്ഷിക്ക്. കണ്ടക്ടർ വിളിച്ചിട്ടൊന്നും ഷിഫ ആ ഭാഗത്ത് ശ്രദ്ധിക്കുന്നേയില്ല. ഹേയ്, എന്താ സ്വപ്നം കാണാനോ?
ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. ആ ഇതാ ക്യാഷ്, നുസീബയുടെ ആ ബസ് സ്റ്റോപ്പിൻ്റെ പേര് അതാ പറഞ്ഞു കൊടുക്കുന്നു. ബാക്കിയുള്ള പൈസ വാങ്ങി ബാഗിലിട്ടു. വെറുതെ ഫോണെടുത്ത് നോക്കി. ഫോണിലതാ ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നു. അസ്സലാമു അലൈക്കും. അത് എൻ്റെ ഉപ്പ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. ആരൊക്കെ ഇറക്കാൻ പോയി എന്നോ? എൻ്റെ ഉമ്മയുടെ കാര്യം കഷ്ടത്തിലാണ്. ദുആ ചെയ്യണം. ഒരിക്കലെൻ്റെ ഉമ്മാക്ക് സാന്ത്വനമായി വന്നവളാണ് നീ ഷിഫ. അതിനെനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിന്നെത്താൻ ഒരുപാട് വൈകും. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഉപ്പ ഇന്ന് ഇറങ്ങുമോ നാളെ ഇറങ്ങുമോ എന്നെനിക്ക് ഒരു കറക്റ്റ് ഐഡിയ ഇല്ല. അഥവാ എൻ്റെ ഉപ്പ ഇറങ്ങിയാൽ തന്നെ നേരെ എൻ്റെ ഉമ്മയുടെ അടുക്കലേക്കായിരിക്കും. നല്ല രീതിയിൽ ഉമ്മയെ വേദനിപ്പിക്കും, ഉമ്മ പ്രയാസപ്പെടും. കൊല്ലാനും എൻ്റെ ഉപ്പ മടിക്കൂല, അത്രക്കും ദുഷ്ടനാണ്. അതുകൊണ്ട് എനിക്ക് ആരോടൊന്നും പറയാനില്ല. നിന്നോടൊരു കാര്യം ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. എൻ്റെ ഉമ്മയെ സംരക്ഷിക്കണം. എൻ്റെ ഉമ്മാക്ക് പറ്റിയൊരു സ്ഥലം ഒന്ന് കണ്ടുപിടിക്കാമോ? അല്ലെങ്കിൽ ഒന്ന് കൂട്ടു നിൽക്കാമോ എൻ്റെ ഉമ്മാക്ക് ഈ ഒരു രാത്രിയെങ്കിലും? അത് കേട്ട് ഷിഫ ശരിക്കും ഞെട്ടി. പഠിച്ച റബ്ബേ, ഒരു മകൻ്റെ യാചനയാണത്, ഞാനെന്താ റബ്ബേ ചെയ്യുക? ഷിഫയുടെ വീട്ടിലേക്കാണെങ്കിൽ ബസ് കയറി. ഇന്ന് അസ്കറിന് എത്താൻ പറ്റില്ല, എൻ്റെ ഉമ്മയെ സംരക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഞാനിനിപ്പോൾ എന്താപ്പോൾ ചെയ്യുക? അവരുടെ ഫാമിലിയിലേക്ക് മാറി താമസിക്കാൻ, അത് എല്ലാവർക്കും ഹുസൈനാജിയെ പേടിയാണത്രേ. പിന്നെ ആ ഉമ്മാക്കുള്ളത് പ്രായമായ ഉമ്മയും ഉപ്പയും അനിയത്തികൾ രണ്ടും കെട്ടിച്ച വീട്ടിൽ. അപ്പോൾ താങ്ങായി തണലായി നിൽക്കാൻ അവർക്ക് ആരുമില്ല. എന്താ റബ്ബേ ഞാൻ ചെയ്യുക? ഒരു കുറ്റവാളിയുടെ ഭാര്യയാണ് ഞാൻ സംരക്ഷിക്കുവാൻ വേണ്ടി പോകുന്നത്. എനിക്കത് നിർബന്ധമായി കഴിഞ്ഞു. ഒരാൾ സഹായം അഭ്യർത്ഥിച്ചാൽ ഒരിക്കലും അത് നിരസിക്കാൻ പാടില്ലല്ലോ. പാവം ആ ഉമ്മ കഷ്ടപ്പെടുന്നുണ്ടാവും, പേടിച്ച് ജീവിച്ചിരിക്കുകയാവും. എന്താപ്പോൾ ചെയ്യുക? അല്ലാ ബിസ്മില്ലാഹി തവക്കൽ തോലല്ലാ. അടുത്ത സ്റ്റോപ്പാണ് നുസൈബ ഇറങ്ങുന്ന സ്റ്റോപ്പ്. ഷിഫ കുറച്ചു മുമ്പേ തന്നെ എഴുന്നേറ്റ് നിന്നു. ഡ്രൈവർ ബസ് നിർത്തിയപ്പോൾ അവൾ അവിടെ നിന്നും ഇറങ്ങി. അവൾ നേരെ അതാ ഇറങ്ങി നടക്കുന്നു നുസൈബയുടെ വീട്ടിലേക്ക്. അപ്പോഴാണ് അത് ഓർത്തത്, പാവം അവൾ അനിയത്തിക്കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, ഹേയ് എങ്ങനെ ഒന്നുമില്ലാതെ. അവൾ നേരെ തിരിച്ച് അപ്പുറത്തുള്ള ആ ഒരു കടയിലേക്ക് പോകുന്നു. നുസൈബയുടെ ഉപ്പയുടെ ഫ്രണ്ടിൻ്റെ ആ ഷോപ്പിലേക്ക് അവിടെ നിന്ന് എന്തൊക്കെയോ കുറച്ച് മിഠായി ഐറ്റംസുകളൊക്കെ വാങ്ങി അവളതാ നേരെ നുസൈബയുടെ വീട് ലക്ഷ്യമാക്കി നടക്കുന്നു. ദൂരെ നിന്നും ഷിഫ വരുന്നത് കണ്ട നുസൈബ വളരെയധികം സന്തോഷിച്ചു. അവൾ ഓടി ചെന്നു അവളുടെ അടുത്തേക്ക്. എടി ഷിഫ, ഓഹ് ഞാൻ എത്ര നേരമായി പെണ്ണെ കാത്തു നിൽക്കുന്നു, നീ എന്താ ഇത്രയൊക്കെ വൈകിയത്? അതടി ഞാൻ പിന്നെ മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് ആ വാ കയറിയിരിക്ക്. ആ മോളെ ഷിഫ വന്നോ? ആ മോ ഇരിക്ക്. എന്തൊക്കെയാ മോളെ വർത്തമാനം? റാഹത്താണുമ്മ അൽഹംദുലില്ലാ. എന്താ മോളെ നിൻ്റെ മുഖത്തിന് എന്തൊരു സങ്കടം പോലെ? ഹേയ് അതൊന്നുമില്ലമ്മ, അത് യാത്ര ചെയ്തിട്ടായിരിക്കും. ഇതാ മക്കളെവിടെ? ഇത് അവർക്ക് കൊടുത്തോളൂ, ഞാൻ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല. ഇവിടെ എത്തിൻ്റെ പക്ഷേ ഓർമ്മ വന്നത്, കുട്ടികളുള്ള കാര്യേ. എന്തിനാ മോളെ അതൊക്കെ വാങ്ങിയത്? ഒന്നും വേണ്ടില്ലായിരുന്നല്ലോ. ഷിഫ എന്തൊക്കെയുണ്ടടി വിശേഷങ്ങൾ? അത് കേട്ട് ഷിഫ പറഞ്ഞു, നുസീബ വിശേഷം നിനക്കല്ലേ, എനിക്കല്ലല്ലോ. എന്താ പെണ്ണ് നിൻ്റെ മുഖത്ത് ആകെ ഒരു സങ്കടം, ഒരു മൂകത? ഏയ് ഒന്നുമില്ലടി. പിന്നെ ഷമ്മാസ് വിളിച്ചിരുന്നോ? ഷമ്മാസ് ആ മെസ്സേജ് അയച്ചിരുന്നു. എന്തൊക്കെ സുഖല്ലേ, ഡ്രസ്സ് വാങ്ങാൻ പോകണ്ടേ, അങ്ങനെ എങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ കാര്യമായിട്ടായിരുന്നു, എനിക്ക് മടിയാകടി സത്യം. പിന്നെ നീയല്ലേ എല്ലാത്തിനും മുന്നിട്ട് നിൽക്കാറുള്ള അതുകൊണ്ട് ആഹാ എന്തൊക്കെ പറയും. അല്ല ഒന്നുമില്ല, അവരുടെ ഫാമിലിയുടെ വീട്ടിലൊക്കെ പോവുകയാണ്, ഇങ്ങനെ എല്ലാവരോടും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണ്ടേ അതിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ എല്ലാവർക്കും എന്നെ അറിയണ ഫാമിലി തന്നെ, ഞാൻ എല്ലാവർക്കും അറിയണ ആളെന്നല്ലേ. അതുകൊണ്ട് ഉമ്മയുടെ അനിയത്തിക്കും അവർക്കൊക്കെ നല്ല സന്തോഷമായി എന്നൊക്കെ പറഞ്ഞത്. ഇനി ബാക്കിയുള്ളടത്തൊക്കെ എന്താ അറിയില്ല. സത്യം പറഞ്ഞാലടി ഒരു ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ട്. കാരണം അവിടെ ഫൈസൽക്ക് ഉണ്ടായതുകൊണ്ടേ അയാളുടെ വീട്ടിലേക്കല്ലേ പോണത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനും പേടിയൊക്കെ ഉണ്ട്. കാരണം അത് സാരല്ലടി,
അയാൾ അങ്ങനെയൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടിയിട്ട് പഠിച്ചൊന്നു തന്നെ അവൻക്ക് അതിനൊരു ശിക്ഷ കൊടുക്കായിരിക്കും. കാരണം നിന്നെ അവിടെ കാണുമ്പോൾ അവന് ഖേദിക്കണം. ഹോ, ഇത് എൻ്റെ പെണ്ണായിരുന്നല്ലോ, ആദ്യം എൻ്റെ ഭാര്യയായിരുന്നല്ലോ, ഹോ എന്തായാലും എനിക്കതിൻ്റെ ഭാഗ്യമില്ലാതായി, അതെൻ്റെ അനിയന് കിട്ടി എന്ന് അവനക്ക് തോന്നണം. അത്ര എത്തണം അവൻ്റെ സങ്കടമൊക്കെ. അതാ ഞാൻ ആഗ്രഹിക്കുന്നത്, കുറച്ച് പഠിക്കണം ആൾക്കാർ ഇതൊക്കെ കാണുമ്പോൾ. ഷിഫ, വേണ്ടടേ, അവരൊക്കെ ജീവിച്ച് പോയിക്കോട്ടെ, അവരവർക്ക് ഇഷ്ടമുള്ള ജീവിതമല്ലേ തിരഞ്ഞെടുത്തത്. ആ, അവരവർക്ക് ഇഷ്ടമുള്ള ജീവിതം തിരഞ്ഞെടുത്തു, ഷമ്മാസ് അവനക്ക് ഇഷ്ടമുള്ള ജീവിതം തിരഞ്ഞെടുത്തു. ഇനി നോക്കാലോ ആരുടെ ജീവിതമായിരിക്കും റാഹത്ത് എന്നുള്ളത്. നുസൈബ, ഒന്നും വേണ്ടിയില്ല, എടി പഠിച്ച റബ്ബിനോട് പ്രാർത്ഥിക്ക്. അള്ളാഹു എങ്ങനെയൊക്കെയാണ് വിധിച്ചതെന്ന് പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ ഷിഫ, എനിക്ക് നിന്നോട് പറയാനുള്ളത്, എൻ്റെ മനസ്സ് ഒരുപാട് ഒരുപാട് സന്തോഷിക്കും, ശരിയാണ്. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിലൊരു ഭയമുണ്ട്. ആ ഒരു ഭയം എനിക്ക് തോന്നും, പഠിച്ച റബ്ബേ, ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്, ഷമ്മാസിൻ്റെ കൂടെ ജീവിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഏത് നിമിഷവും എന്തും സംഭവിക്കും എന്നെനിക്ക് തോന്നാനടി. ഞങ്ങൾക്ക് ഒരുമിക്കാൻ പറ്റില്ലേ എന്ന് വരെ ചിലപ്പോൾ എനിക്ക് തോന്നിപ്പോവും. നുസൈബ, പ്ലീസ് അതിനെക്കുറിച്ച് നീ ഒന്നും പറയണ്ട, ഇനിയൊന്നും ആലോചിക്കണ്ട. പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ റാഹത്തോടു കൂടെ ജീവിക്കണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്തേക്കായിട്ട് ഇനിയൊന്നും നീ ആലോചിക്കണ്ട. ഇല്ലടി, ഞാൻ പറഞ്ഞെന്ന് മാത്രം. അത് ഷമ്മാസ്, ആഹാ, അപ്പം ഷമ്മാസ് നിന്നെ മിന്നു കെട്ടാൻ വരുമല്ലേ. നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ അത് പെട്ടെന്ന് നടത്തിക്കോട്ടോ മോളെ. ഇനി ഒന്നിനും എതിരെ നിൽക്കണ്ട, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സെറ്റാക്കുക. അധികം പ്രോഗ്രാമും കാര്യങ്ങളൊന്നും വേണമെന്ന് ഞാൻ പറയണില്ല. വേഗം കാര്യങ്ങളൊക്കെ അങ്ങോട്ട് റെഡിയാക്കിയിട്ട് ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ നിങ്ങൾ നിക്കാഹാണ്ട് കഴിക്കുക. പിന്നെ നിങ്ങൾ എവിടെ പോയാലും വേണ്ടില്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. എന്താ ഷിഫ ഇങ്ങനെയൊക്കെ പറയണത്? മറ്റിങ്ങനെ അല്ലായിരുന്നല്ലോ. അല്ല, അതാണ് നല്ലത്. പിന്നെ നിക്കാഹ് കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര വലിയ കല്യാണം ഉണ്ടാക്കുകയെ, സൽക്കാരം ഉണ്ടാക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തോളി. ഇപ്പം തൽക്കാലം നിങ്ങൾ പെട്ടെന്ന് നിക്കാഹ് കഴിക്കുക എന്നുള്ളത് ഇപ്പം എനിക്ക് പറയാനുള്ളൂ. ഷിഫ, എന്താ നിൻ്റെ സംസാരത്തിലൊക്കെ എന്തൊക്കെയോ ഒരു വിഷപ്പിശക്, ഇങ്ങനെയല്ലല്ലോ നീ, എന്തോ ഒരു മനസ്സിലൊരു ടെൻഷനുണ്ട് തോന്നുന്നല്ലോ. ഹേയ്, അതൊന്നുമില്ല, ഉമ്മ അപ്പോഴേക്കും ചായയും കടിയും ഉണ്ടാക്കി, അതാ അവർക്ക് രണ്ടു പേർക്കും കൊണ്ടുപോയി കൊടുക്കുന്നു. ഇതാ ചായ അടിച്ചോളി മോളെ. ഷിഫ, കഴിച്ചോ. പിന്നെ നിക്കാഹ് കണ്ടിട്ടോ ഡേറ്റ് ഫിക്സായിട്ട് പറയാട്ടോ. പിന്നെ നേരത്തെ കാലത്ത് തന്നെ വന്നോണ്ടി ഉമ്മാനും ഒക്കെ കൂട്ടി വരണട്ടോ, ഞാൻ വിളിച്ച് പറയണ്ട്. അപ്പോൾ നിക്കാഹിന് നിങ്ങളൊക്കെ ഇല്ല, ഞാൻ പിന്നെ പാരാ നമ്മക്ക് എല്ലാവരും കൂടണം നല്ല രീതിയിൽ റാഹത്തായിട്ട്. നമ്മളെ കുട്ടീൻ്റെ ഒരു ജീവിതം തന്നെ അങ്ങനെ ഇരിക്കണം. എന്നാലും പഠിച്ചവൻ്റെ വിധി കൊണ്ട് വീണ്ടും അങ്ങോട്ട് തന്നെ എത്താനാണ് വിധി. എന്തായാലും പഠിച്ച റബ്ബ് കാക്കട്ടെ. അപ്പോൾ എല്ലാവരും വരണട്ടോ. ഉമ്മ, ഇൻഷാല്ലാ തീർച്ചയായും പഠിച്ച റബ്ബ് ഹയറാക്കട്ടെ. ആമീൻ. നുസൈബയും ഷിഫയും ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് ഷിഫക്ക് അത് ഓർമ്മ വന്നു. നുസൈബ, എന്താ പെണ്ണേ? അത് നിനക്കറിയോ അസ്കറിനെ? അസ്കർ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ആ ഹുസൈനാജിയുടെ മോനാണെന്ന് തോന്നുന്നു. എന്നെക്കൊണ്ട് കല്യാണം ആദ്യം പറഞ്ഞേ ആ ഒരു ഉമ്മ എന്നെ കാണാൻ വന്നിരുന്നു. ആ അതെ, ആ ഉമ്മ. എടി, നിന്നോട് ഒരു സലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എടി, അതെങ്ങനെ നിനക്ക് പരിചയം അവരെ? നിനക്കവരെ പരിചയമുണ്ടോ? എടി പെണ്ണെ, പരിചയപ്പെടുത്തിയത് നീ തന്നെയല്ലേ? നീ മറന്നോ? ഒരു വോയിസ് അയച്ചു തന്നതും ഒരു നമ്പർ അയച്ചു തന്നതൊക്കെ അവർ ഉമ്മാൻ്റെ. ആ ശരി, ഞാനത് മറന്നു. ആ ശരി, ഓക്കെ ഓക്കെ. അവർ നീ കോണ്ടാക്റ്റ് ഉണ്ട് എടി? ആ കോണ്ടാക്റ്റൊക്കെ ഉണ്ട്. മോനും ചെറുതായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ട്. ഉമ്മ മോൻ്റെ നമ്പർ തന്നു. മോന് ഇടയ്ക്കിടയ്ക്ക് ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇന്നിപ്പോൾ ഒരു കാര്യമൊക്കെ എന്നോട് ചോദിച്ചു. ആ അടി പെണ്ണെ, അപ്പം അതിനിടയ്ക്ക് നീ അത് നിങ്ങൾ സെറ്റായോ? ഏ എന്തായാലേ, ഞാൻ ആയിക്കോട്ടെ. മാഷാല്ലാ പെണ്ണെ, നല്ല ചെക്കനാണല്ലേ. എൻ്റെ ഉമ്മക്ക് ഉപ്പാക്ക് ഇഷ്ടമായിരുന്നു, അയാളെ പോലെ ഒന്നല്ല, നല്ല ചെക്കനാണ്. പക്ഷേ ആ വീട്ടിൽ നിൽക്കാൻ പ്രയാസമായിരിക്കും. കുറച്ച് തൻ്റെയോടും ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ മരുമകളായിട്ട് കയറി ചെല്ലാൻ പറ്റുള്ളൂ. നമുക്ക് അതിനുള്ള ഒരു ധൈര്യം ഉണ്ടെങ്കിൽ നിനക്കൊക്കെ പറ്റിയിരിക്കും. എടി പെണ്ണെ, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. എന്താടി ചിന്തിച്ചെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. അസ്കർ നല്ല ചെക്കനാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. നല്ല ദീനീബോധമുള്ള നല്ലൊരു അച്ചടക്കമുള്ള മോനാണത്രേ. അവനോടൊന്ന് കമ്പനിയെന്ന് വിചാരിച്ചിട്ടേ യാതൊരു പ്രശ്നവും വരാനില്ല. നല്ല ആളാണടി. അത് കേട്ട് ഷിഫയുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു തോന്നലുണ്ടായി. അവൾ പുഞ്ചിരിച്ചു. ആഹാ, അപ്പം നിനക്ക് ചെറുതായിട്ടൊരു ഇതൊക്കെ ഉണ്ടല്ലേ,
ഹേയ്, അങ്ങനെയൊന്നുമില്ല പെണ്ണേ, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. ഞാൻ അവൻ എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചോദിക്കുമ്പോൾ ചെയ്ത് കൊടുക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ആഹാ, അങ്ങനെയൊക്കെ ആയോ? അല്ലെങ്കിലും ഇഷ്ടം തോന്നിക്കഴിഞ്ഞാലാണ് എല്ലാവരും ഹെൽപ്പ് ചോദിക്കുക. അതായിരിക്കും നിന്നോട് ചോദിച്ചത് അല്ലേ? ഹേയ്, അങ്ങനെയൊന്നുമില്ലടി. അങ്ങനെ അതാ സന്തോഷത്തോടെ ഷിഫയും നുസൈബയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ഷിഫയുടെ മനസ്സിലുള്ള ആ ഒരു പേടി, ആ ഒരു ദുഃഖം, ആ ഒരു വേദന, അത് അവളൊട്ടും പുറത്ത് കാണിച്ചില്ല. ഇനിയിപ്പോൾ അത് നുസൈബയോട് പറഞ്ഞ് വിഷമിപ്പിക്കണ്ട എന്ന് കരുതി. എടിവെണ്ണേ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, ഇനി പിന്നെ കാണാട്ടോ. ഇൻഷാല്ലാ. ഷിഫ, നീ പോവുകയാണോ? സത്യം പറഞ്ഞാൽ നിൻ്റെ കൂടെ ഇരിക്കുമ്പോളടി സമയം പോകുന്നത് അറിയുന്നേ ഇല്ല. എത്ര പെട്ടെന്നാണല്ലേ. ആ, ഇൻഷാല്ലാ, നിൻ്റെ കൂടെ ഇരിക്കാനൊക്കെ മറ്റൊരാളിപ്പോൾ വരുമല്ലോ. ഷിഫ, നിനക്കും ആളുണ്ട് കേട്ടോ. നിന്നോട് ഇഷ്ടമുള്ള ആരൊക്കെയോ ഉണ്ട്. നടക്കട്ടെ പെണ്ണേ, ഞാനങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ. നീ പോ പെണ്ണേ. എടി, എന്നാൽ ശരി കേട്ടോ. അസ്സലാമു അലൈക്കും ഉമ്മ. ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. അങ്ങനെ ഉമ്മയോടും സലാം പറഞ്ഞുകൊണ്ട് ഷിഫ ഇതാ ഇറങ്ങുന്നു. കുറച്ച് ദൂരം വരെ നുസൈബ അവളെ തോളോട് തോൾ ചേർന്ന് അവർ ഒരുമിച്ച് നടന്നു പോവുകയാണ്. എടി പെണ്ണെ, നീ ഇനി പോയിക്കോ, ഞാൻ ഇനി ബസ് കയറി പോയിക്കോളാം. നിന്നെ ഈ രൂപത്തിലിവിടെ കണ്ടാലേ ആരെങ്കിലേ കൊത്തിക്കൊണ്ടു പോവും. ഹിജാബിടാതെ നീ ഇങ്ങോട്ട് ഇറങ്ങാറില്ലല്ലോ. ഇല്ലടി, ഇവിടെ ആരുമില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഷാള് തലയിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് വന്നത്. വേഗം പോയിക്കോ. അതെ, എനിക്ക് പേടിയില്ല, പക്ഷേ നിന്നെ കണ്ടാൽ അങ്ങനല്ല, ആളുകൾ വെച്ചേക്കില്ല. അങ്ങനെ അതാ ഷിഫയുടെ നിർബന്ധത്തിന് വഴങ്ങി നുസൈബാദ തിരിഞ്ഞു പോകുന്നു. സത്യം പറഞ്ഞാൽ അവൾക്ക് കഴിയുന്നില്ലായിരുന്നു ഷിഫയെ അവിടെ തനിച്ചാക്കി. ആ ബസ് സ്റ്റോപ്പ് വരെ. ഹേയ്, നീ പോയിക്കോ, കുഴപ്പമില്ല, ബസ് ഇപ്പോൾ വരല്ലോ, ഞാൻ പോയിക്കോളാം. ആ എടി, ഒരു 10 മിനിറ്റിനുള്ളിൽ ഒരു ബസ് വരും, അതുവരെയൊക്കെ നമുക്ക് സംസാരിച്ചിക്കാലോ. വേണ്ട, നീ പോയിക്കോ. ശരിക്കും പറഞ്ഞാൽ നുസൈബയുടെ കാര്യത്തിലാണ് ഷിഫക്ക് പേടിയുള്ളത്. കാരണം എന്തൊക്കെ ഏതൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. അയാൾ ഇറങ്ങുന്നോ, എന്തൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്, ഏത് നിമിഷവും അവളെയൊക്കെ കണ്ടാൽ ഉപദ്രവിക്കും എന്ന് അവൾക്കറിയാമായതുകൊണ്ട് തന്നെ ഷിഫ അവളെ വേഗം വീട്ടിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. അപ്പോഴേക്കും അതാ ബസ് വരുന്നു. അവൾ ബസ്സിനെ കൈ കാട്ടി. അവൾ ബസ്സിൽ കയറിയിരുന്ന് പുറത്തേക്ക് നോക്കി. ഒരു നെടുവീർപ്പിട്ടു. പടച്ചറബേ, ആ ഉമ്മയുടെ സ്ഥിതി എന്തായിരിക്കും? അവൾ പുറത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടു. ഇൻഷാ അള്ളാ, ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.